നമസ്കാരം. അക്ഷരാർത്ഥത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പാഠ്യ പാഠ്യേതര മേഖലയിൽ ഏറെ കൗതുകം ഉയർത്തുന്ന വിഭവങ്ങളുമായി നിങ്ങളിലെത്തുന്ന ഹാപ്പി ചാറ്റ് ഫോളിയോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസിക് വിമുക്ത പഠനമുറി എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ അഭിനന്ദനം നേരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നാം തയ്യാറാക്കുന്നത് പ്ലാസ്റ്റിക്കിന് പകരം പഴയ ജീൻസ് തുണിത്തരങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ആഗ്രോ ബാഗുകളാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടുന്നത്. വീടുകൾ അലങ്കരിക്കുന്നതിനും നമ്മുടെ പഠന മുറികൾക്കകം യഥേഷ്ടം ഓക്സിജൻ ലഭ്യമാക്കി നമ്മളെ ഉന്മേഷഭരിതമാക്കുന്നതിനും നമുക്ക് ഇത്തരം ചെടികൾ ഉണ്ടാക്കി ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ഈ ജീൻസ് ആഗ്രോ ബാഗുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ജീൻസ് പാൻറ്റുകൾ, പഴയ ജീൻസ് പാൻറ്റുകൾ എടുത്ത് ആദ്യം തന്നെ ഇത് മറുത്തിടുകയാണ്. അങ്ങനെ മറുത്തിട്ട ശേഷം ഈ ജോയിന്റിൽ നിന്ന് അല്പം താഴത്തേക്കായിട്ട് ഒരു നിങ്ങൾ പിടിച്ചിടുക. ഇതുപോലെ എടുത്ത് ഒരു ചകിരിനാര് കൊണ്ട് ചൂടി കയർ കൊണ്ട് നല്ല ഒരു കെട്ടിടുക. ബലമായിട്ട് നല്ല രീതിയിൽ ഇട്ട് ഇട്ട ശേഷം ഇത് തിരിഞ്ഞു അകത്തേക്കാക്കി ഇങ്ങനെ അകത്തേക്ക് വെച്ച ശേഷം ഇപ്പോൾ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കെട്ടിയ കയറിന് മുകളിൽ വരണം. ഇതൊരു കാര്യം, കെട്ടിയ കയറിൻ്റെ മുകളിലേക്ക് വെക്കേണ്ടതാണ് തുണികൾ. അതിനുശേഷം അരക്കപ്പൊടിയും മണ്ണും ചാണകപ്പൊടിയും ചേർത്ത മിശ്രിതം, അല്ലെങ്കിൽ നല്ല ഫലഭൂഷ്ടമായ മേൽമണ്ണോ നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ ഇതിലേക്ക് ഇടുക. അങ്ങനെ ഏകദേശം ഇതിൽ നിറച്ചു, നമ്മുടെ ജീൻസിൽ അതിനകത്ത് നിറച്ചാവുമ്പോൾ നമുക്കിതിനെ ഷേപ്പ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഷേപ്പ് ആക്കിയെടുക്കും. ഇതും ഇതുപോലെ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഇതിൽ ചെടി നടാൻ പറ്റും. പക്ഷേ ഇത് കുറച്ച് ഏറ്റവും നല്ലത് ഇവിടെ ഒരു ഉറപ്പിനും അതുപോലെ ഇതൊരു പാത്രത്തിൻ്റെ ആകൃതിയിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് ചകിരി നൂല് ചൂടി നമുക്ക് കെട്ടിയിട്ട് നമുക്ക് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മളെ ചകിരിയുടെ ഇതുപോലത്തെ ചൂടി ഉപയോഗിച്ചിട്ട് അത് തന്നെ ഇവിടെ ഒരു റൗണ്ട് ഉണ്ടാക്കി അടിയിൽ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. തൽക്കാലം ഒരു കെട്ടിടുക. കെട്ടിട്ടതിന് ശേഷം ഈ അടിയിലൂടെ നല്ല രീതിയിൽ കുറച്ച് മുറുക്കിയിട്ട് ഒരു മൂന്നോ നാലോ തവണ, കുറച്ചധികമായാലും എത്ര അധികം ആയാലും അതിൽ പ്രയാസമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. ഇട്ടിത് ഇവിടെ അഴിച്ചിട്ട് ഇതോടെ കെട്ടി വെക്കുക. ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു ചട്ടിയുടെ ഷേപ്പ് വരും. കെട്ടി വെച്ചതിന് ശേഷം അറ്റം മുറിച്ചടയും. ഇതിപ്പോൾ ഒരു നമുക്ക് ഒരു ആഗ്രോ ബാഗ് റെഡി ആയിരിക്കുകയാണ്. ഈ ആഗ്രോ ബാഗിന് വേണമെങ്കിൽ നിറം നൽകാനുള്ള സംവിധാനങ്ങൾ നമുക്ക് വേണമെങ്കിൽ നിറം നൽകാം. ഇനി ഇതിനകത്ത് നമ്മൾ ചെടികൾ വെച്ചു പിടിക്കുക. ഇത് സാധാരണ കമ്പുങ്ങിൻ പാളയാണ്, കമ്പുങ്ങിൻ്റെ പട്ടയുടെ കൂടെ ഉള്ള പാളയാണ്. ഇത് മുറിച്ചെടുത്തിട്ട് ഇത് എൻ്റെ പ്രത്യേകത, ഇത് അടിഭാഗത്ത് വെച്ചാൽ നല്ല ഉറപ്പുണ്ടാവും, മാത്രമല്ല ജലാംശം തട്ടുകയാണെങ്കിൽ ആ സ്ഥലങ്ങൾ വൃത്തികേടാവാതിരിക്കും. ഇത് കിട്ടുന്നില്ലെങ്കിൽ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് ഉപയോഗിച്ചാലും മതി. കൗങ്ങിൻ പാളയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ കൗങ്ങിൻ പാള ഇതിൻ്റെ ആകൃതിക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക നല്ല ഭംഗിയായിട്ട് ഒരു കത്രിക എടുത്ത് മുറിച്ചെടുക്കുക. കത്രി എടുത്ത് നമുക്ക് നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഉള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം.
ഇങ്ങനെ മുറിച്ചെടുത്ത ഒരു പാള ഇതുപോലെ ഇതിന്റെ അടിഭാഗത്ത് ബേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ബേസ് ഉപയോഗിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എടുക്കാം. ഒരു അടിഭാഗത്ത് ഒരു ബേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മളിങ്ങനെ തയ്യാറാക്കിയ ഗ്രോ ബാഗിലേക്ക് നമ്മൾ നമ്മുടെ ആദ്യ ഗാന്ധി ആഗ്രോ ബാഗിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ചെടി നടുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഇത് നമ്മൾ നിറച്ച് വെച്ച മണ്ണ് അല്പം നീക്കം ചെയ്യാം. നീക്കം ചെയ്തതിനു ശേഷം മണ്ണ് നീക്കം ചെയ്തതിനു ശേഷം ഈ ഇത് പ്ലാസ്റ്റിക് കൂടെയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് കൂടെ നീക്കം ചെയ്തതിനു ശേഷം ചെടി മണലടക്കം ഇതിലേക്ക് വെക്കുക. അല്ലെങ്കിൽ ഇത് ഗാദി ആഗ്രോ ബാഗ് ആയതുകൊണ്ട് തന്നെ ഇത് ഗാദി ആഗ്രോ ബാഗിൻ്റെ തിരി ആയതുകൊണ്ട് ഇത് പറിച്ച് കളയേണ്ട ആവശ്യമില്ല. കീറികളുടെ ആവശ്യം ഇത് അങ്ങനെ തന്നെ നമുക്ക് വെക്കാം. ഇത് ധാരാളം ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന ചിലന്തിച്ചെടി വർഗത്തിൽപ്പെട്ട ഒരു പ്രത്യേക സസ്യമാണ്. ഇതുപോലുള്ള സസ്യങ്ങൾ നമുക്ക് അത് വെച്ച ശേഷം അല്പം കൂടി മണം ചേർത്ത് ഭംഗിയായിട്ട് വെക്കാം. ഇത് നമുക്ക് നമ്മുടെ പഠന മുറിയിലെ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഡ്രോയിങ് റൂമിലോ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ആഗ്രോ ബാഗുകൾ ഒഴിവാക്കാം. അതുമാത്രമല്ല നമുക്ക് ഇങ്ങനെയുള്ള പഴയ ജീൻസ് പോലുള്ള തുണികൾ നമുക്ക് റീയൂസ് ചെയ്യാം. അതും കൂടാതെ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിനകത്തേക്ക് വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിക്കുക. അധികം വെള്ളം ഒഴിച്ച് വെള്ളം വേസ്റ്റാകാതെ ഇടയ്ക്കുക. അതുപോലെ തന്നെ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുക നമുക്ക്. അങ്ങനെയാണെങ്കിൽ 5 വർഷം വരെ പ്രയാസമൊന്നുമില്ലാതെ തന്നെ ഈ ഇത് നിലനിൽക്കും. പ്ലാസ്റ്റിക്കിനെയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെയും അവയുടെ ഉപയോഗവും പരമാവധി ഉപേക്ഷിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരും ഈ പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും മൂല്യവത്തായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിന് പകരം ഉപയോഗിക്കാവുന്ന ഇത്തരം എല്ലാവിധ സംവിധാനങ്ങളും നാം ഉപയോഗിക്കുകയും തിരിച്ചു കൊണ്ടുവരേണ്ടിയും ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോയിൽ കാണും പ്രകാരം ആഗ്രോ ബാഗുകൾക്ക് പകരം നമ്മുടെ പഴയ ജീൻസ് ഉപയോഗിക്കണമെന്നും ഇത് എല്ലാവരിലും എത്തിക്കണമെന്നും അറിയിക്കുന്നതോടൊപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ട് പ്രവർത്തനങ്ങൾ നെഞ്ചേറ്റിയ മുഴുവൻ ആളുകൾക്കും എൻ്റെ ഹൃദയംഗമായ നന്ദിയും അറിഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.